Hi students, നല്ലത്തെ കണക്കുകൾ എല്ലാവരും ചെയ്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 14 15 ഭാഗത്തെ ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യമായി രണ്ടാമത്തെ ചോദ്യമാണ്, കുട്ടികൾ വായിച്ചു നോക്കണം. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറക്കോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറംകോണിന്റെ അളവ് എന്നിവയുടെ ശ്രേണികൾ എഴുതുക, ബീജഗണിതം എഴുതുക എന്നതാണ് ചോദ്യം. അതിനായി ഞാൻ ഇതാ സമഭുജ ത്രികോണങ്ങൾ, സമബഹുഭുജങ്ങൾ എഴുതുന്നു. സമബഹുഭുജം എന്താണെന്ന് നമുക്കറിയാം. മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും തുല്യമായിട്ടുള്ള ബഹുഭുജമാണ് സമബഹുഭുജം. അതിനായി ഞാൻ അകക്കോണം എഴുതാൻ പോവുകയാണ്. ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക, ത്രികോണത്തിന്റെ അകക്കോണ്, ഒരു ത്രികോണത്തിലെ മൂന്ന് കോണും കൂടെ കൂട്ടിയ 180. സമചതുരത്തിലെ മൂന്ന് കോണും കൂടെ കൂട്ടിയ 360. സമപഞ്ചഭുജത്തിലെ കോണുകളുടെ തുക 540. നമുക്കറിയാം വശങ്ങൾ ഒന്ന് കൂടുമ്പോഴേ കോണുകളുടെ അളവുകളുടെ തുക 180 വർദ്ധിക്കുന്നു. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. When the sides increased by 1, സം ഓഫ് ആംഗിൾസ് ഇൻക്രീസ് ബൈ 1/8. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് ഇതിന് ബീജഗണിതം എഴുതാനാണ്. ഒന്നാമത്തേത് 180 × 1, രണ്ടാമത്തേത് 180 × 1, രണ്ടാമത്തേത് എന്ന് പറയുന്നത് 180 × 2, മൂന്നാമത്തേത് 180 × 3, നാലാമത്തേത് 180 × 4. അങ്ങനെയാണെങ്കിൽ എണ്ണാമത്തേത് എന്തായിരിക്കും? 180 × n. 180 × n എങ്ങനെ എഴുതുക? 180 × n, അതാണ് ഇതിന്റെ ബീജഗണിതം. ഇതിന്റെ ബീജഗണിതം അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ബീജഗണിതം 180, ഇതിന്റെ ബീജഗണിതമാണ് നമ്മൾ എഴുതുന്നത്. 180 × n, അതാണ് ഇതിന്റെ ബീജഗണിതം. ഇനി അടുത്തത് പുറം കോണാണ്. പുറം കോൺ പറഞ്ഞാൽ നമുക്കറിയാം എക്സ്റ്റീരിയർ ആംഗിൾ. ഈ ഇതാണ് പുറം കോണ്, ഇവിടെ ഇത് പുറം കോണ്, ഇവിടെ കിട്ടിയ ഇവിടെ പുറം കോണ്. എല്ലാ ബഹുഭുജങ്ങളിലും ഒരു ശീർഷത്തിൽ ഒരു കോൺ വീതം എടുത്താൽ പുറം കോണുകളെല്ലാം കൂടെ കൂട്ടിയ 360 ആണെന്ന് നാം പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ബഹുഭുജം ഏതായാലും ഫോർ എനി റെഗുലർ പോളിഗൺ, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് 360. ബഹുഭുജം ഏതായാലും പുറം കോണുകളുടെ തുക 360 ആണ്. അപ്പൊ പുറം കോണ് ഇവിടെ എത്ര കിട്ടുക? ഒന്നാമത്തെ ത്രികോണത്തിൽ എത്ര കിട്ടുക? 360. അടുത്തതിലെന്താ കിട്ടുക? 360. അടുത്തതിലെന്താ കിട്ടുക? 360. അപ്പൊ ഇനി എണ്ണാമത്തെ എന്തായിരിക്കും? 360. അപ്പൊ ബീജഗണിതം എന്താ വരിക? 360. ഇതൊരു ശ്രേണിയാണ്, അടുത്തത് ഒരു അകക്കോൺ. ഓരോന്നിന്റെയും കാണാം. സമഭുജ ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക 180. അപ്പൊ ഒരു കോൺ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 180/3 എത്രയാണത്? 60. അടുത്ത സമചതുരത്തിലെ നാല് കോണുകളുടെ തുക 360. അപ്പൊ ഒരു കോൺ എന്തായിരിക്കും? 360/4, അത് എത്ര വരിക? 90. അടുത്തതില് പഞ്ചഭുജത്തിലെ സമ പെന്റഗണിലെ സം ഓഫ് ആംഗിൾസ് 540 ആണ്. എല്ലാം കൂടെ കൂട്ടിയ 540. അപ്പോൾ ഒരു കോൺ എത്രയായിരിക്കും? 540/5. എത്ര വരിക? 540/5 എത്ര കിട്ടുക? 108. അതുപോലെ ഇനി അടുത്ത സമ ഷഡ്ഭുജം വരച്ചാൽ എത്ര വരിക? സമ ഷഡ്ഭുജത്തിലെ കോൺ എത്ര വരിക? 120. അപ്പൊ ഒരു കോണത്തിൽ ഇവിടെ 720 ആണ് വരിക. ഇനി അടുത്തേനി ഒരു കോണം എന്താ വരിക? 720/6. എത്ര കിട്ടുക? 120. ഇങ്ങനെ പോകും. അപ്പൊ എണ്ണാമത്തേല് ഒന്നാമത്തേല് 180/3, രണ്ടാമത്തേതിന്റെ 360/4, അടുത്തതിന്റെ 540/5. അപ്പൊ എണ്ണാമത്തെ ബഹുഭുജത്തിന്റെ ഒരു കോണത്രയായിരിക്കും നോക്കാൻ. എണ്ണാമത്തെ ബഹുഭുജത്തിന്റെ ആകെ കോണത്രയാണ് 180/n/5.
ഇവിടെ വശങ്ങളുടെ എണ്ണം, വശങ്ങളുടെ എണ്ണം കൊണ്ടാണ് ഇവിടെ ഒക്കെ ധരിക്കുന്നത്. ഇവിടെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? മൂന്ന്. ഇവിടെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? നാല്. അടുത്തൊരു വശങ്ങളുടെ എണ്ണം എത്രയാണ്? അഞ്ച്. ഇനി അടുത്തൊരു വശങ്ങളുടെ എണ്ണം എത്രയാണ്? ആറ്. അപ്പൊ എണ്ണാമത്തേലെ വശങ്ങളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഒന്നാമത്തേലെ വശങ്ങളുടെ എണ്ണം മൂന്ന്, രണ്ടാമത്തേലെ വശങ്ങളുടെ എണ്ണം നാല്. അപ്പൊ നമ്മൾ എണ്ണാമത്തേലെ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യാം? എൻ പ്ലസ് ആണ്. അപ്പൊ അതിന്റെ ബീജഗണിതം ഇതാണ്, 180 n/n+2. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ പുറം കോൺ നോക്കാം. നമുക്കറിയാം ഒരു ബഹുഭുജത്തിലെ അകക്കോണും പുറക്കോണും കൂടെ കൂട്ടിയാൽ 180 ആണ് കിട്ടുക. അകക്കോണും പുറം കോണും കൂടെ കൂട്ടിയാൽ 180 ആണ് കിട്ടുക. ഒരു പുറം കോൺ കണ്ടുപിടിക്കാൻ പുറം കോണുകളുടെ ആകെ തുകയെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഒരു പുറം കോൺ കണ്ടുപിടിക്കാൻ 360/, ഇവിടെ വശങ്ങളുടെ എണ്ണം മൂന്ന് അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം മൂന്ന്. അടുത്തതില് 360/4, അടുത്തതില് 360/5. പഞ്ച് നമ്മൾ നോക്കാം അതിന്റെ പെന്റഗണിന്റെ. അടുത്തതില് 360/6, എക്സെട്ര. എണ്ണാമത്തെ എന്താ വരിക? 360/n+2. ഇതാണ് ഇതിന്റെ ബീജഗണിതം. അകക്കോണുകൾ എഴുതി അതിന്റെ ബീജഗണിതം ഇതുമായി ബന്ധപ്പെടുത്തി എഴുതി. ഒന്നാമത്തേന് 180/1, രണ്ടാമത്തേന് 180/2, മൂന്നാമത്തേന് 180/3, പതിനാമത്തേന് 180/n. പുറം കോൺ എല്ലാ ബഹുഭുജങ്ങളുടെയും പുറം കോണും 360 ആണ്. ഇപ്പൊ എണ്ണാമത്തെ 360. ഒരു അകക്കോൺ കണ്ടുപിടിക്കാൻ ആകെ അകക്കോണിനെ കോണുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ത്രികോണത്തിലെ 3 കോണപ്പായി 3, സമചതുരത്തിലെ 4 കോണപ്പായി 4, എണ്ണാമത്തയിലെ 180/n+2. ഒരു പുറം കോൺ കണ്ടുപിടിക്കാൻ ആകെ പുറം കോണുകളുടെ തുകയെ കോണുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ്. ഇവിടെ 360/3, രണ്ടാമത്തേല് 360/4, എണ്ണാമത്തേല് 360/n+2. എഴുതിയെടുക്കണം, നല്ലപോലെ എഴുതിയെടുക്കണം, ഒന്നോ രണ്ടോ പ്രാവശ്യം പഠിക്കണം. അടുത്തത് പേജ് നമ്പർ 15 കണക്കുകളാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യനൊക്കെ വായിച്ചു നോക്കുക. ത്രികോണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ടാണ് പിന്നെ കൂടുതൽ കൂടുതൽ ത്രികോണങ്ങൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം അതാണ്, ഓരോ ചിത്രത്തിനും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? കുട്ടികൾ പുസ്തകം അടുത്തു വെച്ച് നോക്കണം. ഒന്നാമത്തേൽ എത്ര ത്രികോണങ്ങളുണ്ട് അതിന്റെ ഒരു ശ്രേണിയായി എഴുതാൻ പറയാണ്. ആദ്യം ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണത്തിന്റെ ശ്രേണിയാണ്, ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണമാണ്, ചുവന്ന ത്രികോണങ്ങളാണ് നോക്കുക. ഒന്നാമത്തേല് ഒരു ത്രികോണം, അടുത്തേല് ചുവന്ന ത്രികോണങ്ങൾ എണ്ണുമ്പോഴേ എത്രണ്ണം ഉണ്ട്? മൂന്നെണ്ണം ഉണ്ട്. അടുത്തേല് എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? മൂന്ന്, 9 അടുത്തേല്. ഇനി അടുത്തതിലെണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് എത്ര ത്രികോണം ഉണ്ട് നോക്കണം. എത്രണ്ണമുണ്ട്? 27. അങ്ങനെ പോകും. ഇതിന്റെ ബീജഗണിതം എഴുതണം. ഒന്നാമത്തേല് 1, രണ്ടാമത്തേല് 3, അടുത്തേല് 9, അടുത്തേല് 27. ഈ രൂപത്തിൽ പോകുന്നു. നോക്കാം, ഒന്നാമത്തേല് എത്ര വന്നിരിക്കേണ്ടത്? 1. ഇതിനെ നമുക്ക് 3 ബന്ധപ്പെടുത്തി എങ്ങനെ എഴുതാം? മൂന്നിന്റെ ഗുണിതങ്ങളായിട്ടാണ് പോണത്. എപ്പോ എങ്ങനെ 3 ബന്ധപ്പെടുത്തി എഴുതാം? 3 ഘാതം 0 ആണ് 1.
അടുത്ത നമുക്ക് എങ്ങനെ എഴുതാം? മൂന്നേ ഘാതം ഒന്നാണ് മൂന്ന്. അടുത്ത എത്രയാണ്? മൂന്നേ ഘാതം രണ്ടാണ് ഒമ്പത്. അടുത്തത് എന്താ വരുന്നത്? മൂന്നേ ഘാതം മൂന്ന്. അപ്പൊ എന്നാമത്തെ എന്താ വരിക നോക്കണം. ഒന്നാമത്തേത് മൂന്നേ ഘാതം പൂജ്യം, രണ്ടാമത്തേത് മൂന്നേ ഘാതം ഒന്ന്, മൂന്നാമത്തേത് മൂന്നേ ഘാതം രണ്ട്, നാലാമത്തേത് മൂന്നേ ഘാതം മൂന്ന്. അപ്പൊ എന്നാമത്തെ എന്താ വരിക? മൂന്നേ ഘാതം എൻ മൈനസ് ഒന്ന്. ഇതാണ് ഇതിന്റെ ബീജഗണിതം. ബീജഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് അതില് എണ്ണിന് വരെ ഒന്നിട്ട് കൊടുത്താൽ അവിടുത്തെ ഒന്നാമത്തെ കിട്ടണം, എണ്ണി രണ്ടിട്ട് കൊടുത്താൽ രണ്ടാമത്തെ കിട്ടണം, മൂന്നിട്ട് കൊടുത്താൽ മൂന്നാമത്തെ കിട്ടണം. ഇതാണ് ബീജഗണിതം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താ പറയണത്? ആദ്യത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്ന് നടത്താൻ ഓരോ ത്രികോണത്തിന്റെയും ഓരോന്നിലെയും ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവ് കാണണം. അപ്പൊ ഒന്നാമത്തെ ത്രികോണം ഓരോ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവാണ് പറയുന്നത്. ഒന്നാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്ന്. അടുത്തതിലെ ത്രികോണം എത്രയാക്കി വായിച്ചിട്ടുണ്ട്? മൊത്തം മൂന്ന് ചുവന്ന ത്രികോണങ്ങളാണ്, പിന്നെ ഒരു വെളുത്ത ത്രികോണം കൂടി ഉണ്ട്, ആകെ നാലെണ്ണം ഉണ്ട്. എല്ലാത്തിന്റെയും പരപ്പളവുകൾ തുല്യമാണ്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് പറയണത് ഒന്ന് ബൈ നാല്. നാലെണ്ണം ഉണ്ടല്ലോ, എല്ലാം തുല്യമാണ്. അടുത്തതിൽ എത്ര ത്രികോണമുണ്ട്? ഒമ്പത് ത്രികോണങ്ങളുണ്ട്. അടുത്തതിൽ ആകെ എത്ര ത്രികോണങ്ങളുണ്ട്? ഒൻപത് അല്ല, ആകെ എത്ര ത്രികോണങ്ങളുണ്ട്? പതിനാറ് ത്രികോണങ്ങളുണ്ട്. അടുത്തതില് അടുത്ത ചിത്രത്തിലെ ഒൻപതെണ്ണം. അടുത്തതിൽ എത്ര എണ്ണം ഉണ്ട്? പതിനാറ്. എന്നാൽ പതിനാറെണ്ണം ഉണ്ട് അടുത്തേല്. അപ്പൊ അടുത്തേല് ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ്, കാരണം ആ നടുക്കത്തെ കൂടെ നടുക്കത്തെ വെള്ള ത്രികോണത്തിന്റെ കൂടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് അതേപോലെ ചെറിയ ത്രികോണം ഉണ്ടാക്കണം. അപ്പൊ അതിന് പതിനാറ് ത്രികോണം വരും. അപ്പൊ ഒരു ത്രികോണത്തിന്റെ എത്ര വരിക? ഒന്ന് ബൈ പതിനാറ്. ഇത്തരത്തിലെ ഗുണം. അടുത്തേല് നമ്മൾ വീണ്ടും മധ്യബിന്ദുക്കളൊക്കെ യോജിപ്പിച്ച അറുപത്തിനാല് ത്രികോണം വരും. ഒരു എല്ലാത്തിലും ഒരേ പരപ്പളവാണ്, ഭാഗിക്കണം. ആകെ ഒരു വലിയ പരപ്പളവിനെ നമ്മൾ അറുപത്തിനാലാക്കി ഭാഗിച്ചാൽ ഓരോന്നിന്റെയും പരപ്പളവ് ഒന്ന് ബൈ അറുപത്തിനാല് എന്ന് കിട്ടും. അങ്ങനെ എന്നാമത്തെ എന്ത് വരും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കാം, ഇവിടെ എന്താ വരുന്നത്? ഒന്നാണ്ടോ. ഇതിനെ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ഒന്ന് ബൈ നാല് ഹോൾ ഘാതം പൂജ്യം. ഇവിടെ ഒന്ന് ബൈ നാല് ഹോൾ ഘാതം ഒന്ന്. ഇവിടെ ഒന്ന് ബൈ നാല് ഹോൾ പവർ രണ്ട്. അടുത്ത ഒന്ന് ബൈ നാല് ഹോൾ പവർ മൂന്ന്. ണ്ടോ, ഒന്നാമത്തെ ഒന്ന് ബൈ നാല് ഹോൾ പവർ പൂജ്യം, രണ്ടാമത്തെ ഒന്ന് ബൈ നാല് ഹോൾ പവർ ഒന്ന്, മൂന്നാമത്തെ ഒന്ന് ബൈ നാല് ഹോൾ പവർ രണ്ട്. അപ്പൊ എന്നാമത്തെ എന്താ വരിക? ഒന്ന് ബൈ നാല് ഹോൾ പവർ എൻ മൈനസ് ഒന്ന്. അടുത്ത എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? എന്താണ് ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവാക എത്രയാണ്? ചുമ ആദ്യത്തേല് ഒരു ചുമന്ന ത്രികോണമുണ്ട്, അതിന്റെ പരപ്പളവ് ഒന്ന്. അടുത്തേല് മൂന്ന് ചുമന്ന ത്രികോണങ്ങളുണ്ട്, ആകെ നാലെണ്ണം ഉണ്ട്, അതിന് മൂന്നെണ്ണം ചുവപ്പാണ്. അപ്പൊ അതിന്റെ ആകെ പരപ്പളവ് മൂന്ന് പതിനാല്. അടുത്തേലാകെ നോക്കൂ എത്ര എണ്ണം ഉണ്ട്? ആകെ ആകെ പതിനാറെണ്ണം ഉണ്ട്, അതിൽ ഒമ്പതെണ്ണമാണ് ചുമന്നത്. അപ്പൊ എത്ര കിട്ടുക? അവിടെ ആകെ നമുക്ക് എങ്ങനെ എഴുതാം? ഒമ്പത് ബൈ പതിനാറ്. അടുത്തേല് നോക്കൂ, ഇരുപത്തേഴ് ബൈ അറുപത്തിനാല്, ഈ രൂപത്തിൽ പോകും. അപ്പൊ ഇനി എന്നാമത്തെ എന്താ കിട്ടുക നമുക്ക് നോക്കണം. അതിനായിട്ട് ഇവിടെ മൂന്ന് ബൈ നാല് ഹോൾ റേസ് ടു പൂജ്യം, അടുത്തത് മൂന്ന് ബൈ നാല് ഹോൾ പവർ ഒന്ന്, അടുത്ത് മൂന്ന് ബൈ നാല് ഹോൾ പവർ രണ്ട്, അടുത്ത് മൂന്ന് ബൈ നാല് ഹോൾ പവർ മൂന്ന് എക്സെട്ര. ലാസ്റ്റത്തെ എന്താ വരിക? മൂന്ന് ബൈ നാല് ഹോൾ പവർ എൻ മൈനസ് ഒന്ന്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന എല്ലാ ശ്രേണികളുടെയും ബീജഗണിതം ചോദിക്കുക, അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കാം, വലിയ ചുമന്ന ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്നും നടത്താൽ
ഇവിടെ വന്നിരിക്കുന്നത് ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണമാണ് നിങ്ങൾ ആ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കണ്ടെത്തണം ആദ്യത്തേല് ഒരു ചുവന്ന ത്രികോണം അടുത്തേല് മൂന്ന് അടുത്തേല് ഒൻപത് അടുത്തേല് ഇരുപത്തേഴ് ഇരുപത്തി മൂന്ന് ബീജഗണിതം എഴുതാൻ വേണ്ടി ഇതിനെ ഒന്നുകൂടെ ക്രമീകരിച്ച് ഇതിനെ മൂന്നേകാതം പൂജ്യം മൂന്നേകാതം ഒന്ന് മൂന്നേകാതം രണ്ട് മൂന്നേകാതം മൂന്ന് എക്സെട്ര എന്നാമത്തെ ഇതിന് നോക്കണം ഒന്നാമത്തെ മൂന്നേകാതം പൂജ്യം അതായത് അതിനേക്കാൾ ഒന്ന് കുറവ് രണ്ടാമത്തെ മൂന്നേകാതം ഒന്ന് അപ്പൊ രണ്ടിനേക്കാൾ ഒന്ന് കുറവ് മൂന്നാമത്തേത് മൂന്നേകാതം രണ്ട് മൂന്നിനേക്കാൾ ഒന്ന് കുറവ് അപ്പൊ എന്നാമത്തേതോ മൂന്നേകാതം എന്നിനേക്കാൾ ഒന്ന് കുറവ് ഇനി അടുത്തത് ഓരോ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവാണ് ഒന്നാമത്തേല് ഒരു ത്രികോണം അപ്പൊ അതിന്റെ പരപ്പളവ് ഒന്ന് രണ്ടാമത്തേല് നാല് ത്രികോണങ്ങളുണ്ട് അപ്പോ എല്ലാത്തിന്റെയും പരപ്പളവ് തുല്യമാണ് ഒന്ന് ബൈ നാല് അടുത്തതില് പതിനാറെണ്ണം ഉണ്ട് ഒന്നിന്റെ പരപ്പളവ് ഒന്ന് ബൈ പതിനാറ് അടുത്തത് ഒന്ന് ബൈ അറുപത്തിനാല് ഈ രൂപത്തിൽ പോകും അപ്പൊ അതിന്റെ ബീജങ്ങൾ എഴുതാനായി പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്തു ഒന്ന് ബൈ നാല് ഹോൾ റേസ് പൂജ്യം ഒന്ന് ബൈ നാല് ഹോൾ റേസ് രണ്ടാമത്തെ ഇതാണ് ഒന്ന് ബൈ നാല് ഹോൾ റേസ് ഒന്ന് ഒന്ന് ബൈ മൂന്നാമത്തേതാണ് ഒന്ന് ബൈ നാല് ഹോൾ റേസ് രണ്ട് എന്നാമത്തേത് ഒന്ന് ബൈ നാല് ഹോൾ റേസ് എൻ മൈനസ് ഒന്ന് ഇതാണ് അതിന്റെ ബീജഗണിതം അടുത്തതിന്റെ ബീജഗണിതവും കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ നോട്ട് പുസ്തകത്തിൽ ചിത്രങ്ങൾ വരയ്ക്കണം പറ്റുമെങ്കിൽ ഷെയ്ഡ് ചെയ്യുക എണ്ണി നോക്കുക ഇതിന്റെ ബീജഗണിതം എഴുതുക നമ്മൾ കൂടുതൽ കണക്കുകളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം എല്ലാ ദിവസവും ക്ലാസ്സുകൾ കാണുക ഒന്നോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ ആവർത്തി കാണുക ചെയ്തു നോക്കുക നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക വീണ്ടും കൂടുതൽ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.